െൻ്റെ നമസ്കാരം ഞാൻ ഡോക്ടർ സൽമ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ജി ആർ ഡി എന്ന രോഗത്തെക്കുറിച്ചാണ് അതിൻ്റെ കാരണങ്ങളും ലക്ഷണങ്ങളും എന്തൊക്കെയാണ് അതിനെ നമുക്ക് ആയുർവേദത്തിലൂടെ എങ്ങനെ പരിഹരിക്കാം എന്നതിനെക്കുറിച്ചാണ് ഞാനിന്നിവിടെ വിശദീകരിക്കുന്നത് ജി ആർ ഡി എന്നാൽ ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലെക്സ് ഡിസീസാണ് അതായത് ആഹാരം അന്നനാളത്തിലൂടെ ആമാശയത്തിലെത്തുകയും ആമാശയത്തിൽ നിന്ന് തിരിച്ച് അന്നനാളത്തിലെത്തുകയും ചെയ്യുന്ന അവസ്ഥയാണ് ജിഇ ആർ ഡി ഇതിന് പ്രധാനമായും കാരണമാകുന്നത് അന്നനാളത്തിന്റെ അടിഭാഗത്തായി കാണുന്ന മാംസഭീഷികൾക്ക് അയവ് വരുന്നതുകൊണ്ടും ആമാശയത്തിന് അമ്ലത്വം കൂടുന്നതും കൊണ്ടാണ് ഇത് നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും അനുഭവിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം ഇതിന്റെ ലക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് നെഞ്ചിരിച്ച് അതായത് ചെസ്റ്റിന്റെ അടിഭാഗത്തായി നമുക്ക് അനുഭവപ്പെടുന്ന എരിച്ചിൽ പോലുള്ള അവസ്ഥ ഇതിനോടൊപ്പം തന്നെ മിക്കവാറും പേരിലും പുളിച്ച് തികട്ടുക പുളിവെള്ളം വായിൽ വരിക ചിലരിൽ അതുപോലെ ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ട് അതായത് ഭക്ഷണം ഇറക്കുമ്പോൾ തൊണ്ടയിൽ എന്തോ തടയുന്നത് പോലെ തോന്നുക അതുപോലെ തന്നെ അമിതമായ വിശപ്പ് ചില സമയത്ത് വിശപ്പ് തീരെ ഇല്ലാതിരിക്കുക ഭക്ഷണം കുറച്ചു കഴിച്ചാൽ തന്നെ വയറ് വീർത്ത് വരിക ഛർദ്ദിക്കാൻ വരുന്നത് പോലെ തോന്നലുണ്ടാവുക കാരണമില്ലാതെ ശരീരഭാരം കുറയുക മുതലായ ലക്ഷണങ്ങൾ ഈ ഒരു അസുഖത്തിന്റെ ഭാഗമായി ഉണ്ടാകാറുണ്ട് അതുപോലെ ചിലരിൽ രാത്രി ഉറക്ക സമയത്ത് ഉണ്ടാകുന്ന വരണ്ട ചുമ ശ്വാസതടസ്സം മുതലായ ലക്ഷണങ്ങളും ഈ ഒരു ആസിഡ് റിഫ്ലക്സിന്റെ ഭാഗമായി കാണാറുണ്ട് അപൂർവം ചിലരിൽ ഉണ്ടാകുന്ന വിട്ടുമാറാത്ത ചുമ തൊണ്ടവേദന ഒച്ചയെടുപ്പ് മുതലായ ലക്ഷണങ്ങളും ഈ ഒരു ജിഇആർഡിയുടെ ഭാഗമായി കാണാറുണ്ട് ഇത്തരം ലക്ഷണങ്ങൾ ഗർഭാവസ്ഥയിലും അതുപോലെ അമിത വണ്ണമുള്ളവരിലും അതുപോലെ കൂടുതലായി മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നവരിലും കാണാറുണ്ട് അതുപോലെ ചില അസുഖങ്ങളുടെ ഭാഗമായും അതായത് ഹയാറ്റസ് ഹയാറ്റസ്ർണിയ രക്തസമ്മർദ്ദം ഹൃദ്രോഗങ്ങൾ ആസ്പിരിൻ തുടങ്ങിയ മരുന്നുകൾ കഴിക്കുന്നതിൻ്റെ ഭാഗമായോ ഒക്കെ ഇത്തരം ലക്ഷണങ്ങൾ കാണാറുണ്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ജീവിതശൈലിയിൽ വരുന്ന മാറ്റം തന്നെയാണ് പലരും ഭാരം കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായോ ജോലിയുടെ തിരക്ക് കൊണ്ടോ മറ്റോ പ്രഭാത ഭക്ഷണം അല്ലെങ്കിൽ ചില നേരങ്ങളിൽ ഭക്ഷണം ഒഴിവാക്കാറുണ്ട് അതുപോലെ സമയം തെറ്റി ഭക്ഷണം കഴിക്കുന്നതും ഈയൊരു രോഗത്തിന് കാരണമാകാറുണ്ട് അതുപോലെ ഭക്ഷണം വയറ് നിറച്ച് കഴിച്ച് കിടന്നുറങ്ങുക ഭക്ഷണം കഴിച്ച ഉടനെ കുളിക്കുക മുതലായ കാരണങ്ങൾ കൊണ്ടും ഈയൊരു രോഗാവസ്ഥ ഉണ്ടാകുന്നതായി കാണാറുണ്ട് അതുപോലെ ചായ കാപ്പി സോഡ മുതലായ പാനീയങ്ങളുടെ അമിതമായ ഉപയോഗം ബേക്കറി പലഹാരങ്ങൾ വറുത്തതും പൊരിച്ചതുമായ ആഹാരങ്ങൾ എണ്ണ പലഹാരങ്ങൾ അതുപോലെ സ്പൈസി ഫുഡുകൾ ഇവയുടെ അമിതമായ ഉപയോഗം നമ്മുടെ ആമാശയത്തിൻ്റെ അമ്ലത്വത്തെ വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരം സാധനങ്ങളുടെ ഉപയോഗം ഈ ഒരു രോഗത്തിന് കാരണമായി കാണാറുണ്ട് ഇത്തരം ലക്ഷണങ്ങൾ ആഴ്ചയിൽ രണ്ടു പ്രാവശ്യമൊക്കെ ആവർത്തിച്ചു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചികിത്സ തേടേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് ആയുർവേദ ശാസ്ത്ര പ്രകാരം ഈ ഒരു രോഗാവസ്ഥയെ അമ്ലപിത്തം എന്ന രോഗമായിട്ടാണ് കണക്കാക്കുന്നത് അതായത് പിത്തദോഷം അമിതമായി വർദ്ധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ എരിവ് പുളി ഉപ്പ് ഇവയുടെ അമിതമായ ഉപയോഗം പരമാവധി നിയന്ത്രിക്കുന്നത് വളരെയധികം നല്ലതാണ് പിത്തദോഷത്തെ ശമിപ്പിക്കുന്ന തരത്തിലുള്ള തിക്തകം പോലുള്ള ഔഷധങ്ങളുടെ ഉപയോഗം അല്ലെങ്കിൽ ദ്രാക്ഷാദി പോലുള്ള കഷായങ്ങളുടെ ഉപയോഗം ത്രിബലാചൂർ അതുപോലെ ധനവന്തരം മുതലായ ഗുളികളുടെ ഉപയോഗം വളരെയധികം ഗുണം ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് അതുപോലെ നമുക്ക് തുളസിയില പതിവായി കഴിക്കുന്നതും വളരെയധികം നല്ലതാണ് പെരിഞ്ചീരകം ഭക്ഷണശേഷം ചവച്ചരച്ച് കഴിക്കുന്നതും ഇത്തരം അവസ്ഥകളിൽ ഗുണം ചെയ്യുന്നതായി കാണാറുണ്ട് കാച്ചിയ മോര അതുപോലെ പാലിൽ ലേത്തക്കായ പൊടിയിട്ട് കാച്ചി കുടിക്കുക അതുപോലെ മല്ലി ഉലുവ ഇവ രാത്രിയിൽ കുതിർത്ത് രാവിലെ വെറും വെറുമ്പോഴാ വെള്ളം കുടിക്കുന്നതും നെഞ്ചിരിച്ചിൽ പോലുള്ള അവസ്ഥയ്ക്ക് വളരെയധികം ഗുണം ചെയ്യാറുണ്ട് ചികിത്സയോടൊപ്പം ആഹാര കാര്യങ്ങളിൽ ചിട്ടയായ ഒരു ഭക്ഷണശീലം ഉണ്ടാക്കിയെടുക്കേണ്ടതും വളരെയധികം അത്യാവശ്യമാണ് അതുപോലെ ആഹാരം കഴിക്കുമ്പോൾ കൂടുതലായും നാരുകളടങ്ങിയ ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ വയറ് നിറച്ച് ഭക്ഷണം ഒരിക്കലും കഴിക്കാൻ പാടില്ല ഫ്രൂട്ട് ജ്യൂസുകൾ കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത് ഇതിനോടൊപ്പം തന്നെ ധാരാളം വെള്ളം കുടിക്കുവാനും ശ്രദ്ധിക്കുക കൂടുതലായും പഴങ്ങളും പച്ചക്കറികളും ആഹാര കാര്യങ്ങളിൽ ഉൾപ്പെടുത്തേണ്ടതും വളരെയധികം അത്യാവശ്യമാണ് പഴവർഗ്ഗങ്ങളിൽ കൂടുതലായും ഏത്തപ്പഴം പപ്പായ മുതലായ പഴവർഗ്ഗങ്ങൾ ധാരാളമായിട്ട് ഉപയോഗിക്കുക പച്ചക്കറികൾ പ്രത്യേകിച്ചും ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് കാബേജ് ബ്രോക്കോളി അതുപോലെ കുമ്പളം തുടങ്ങിയവ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുവാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള ചിട്ടയായ ജീവിത രീതിയോടൊപ്പം തന്നെ ലഘുവായ വ്യായാമങ്ങളും ശരിയായ രീതിയിലുള്ള ഉറക്കവും നമുക്ക് വളരെയധികം അത്യാവശ്യമാണ് ഈ രോഗാവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് പുതിയൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം